السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين പ്രിയ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, വിശുദ്ധ ഖുർആനിൽ ഉൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, നിങ്ങൾ പഠിച്ച വചനമാണ് അല്ലേ? പഠിച്ചിട്ടുണ്ടാവും. വിവരമുള്ള ആളുകളും വിവരമില്ലാത്ത ആളുകളും സമമാണോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ചോദിക്കുന്നത്. ഖുർആൻ വായിക്കുന്ന ഏതൊരാൾക്കും അവനോടുമുള്ള ചോദ്യം അങ്ങനെ തന്നെയാണ്. ഈ ആയത്തുകൾ പലപ്പോഴും നമ്മൾ ധാരാളം ഉദ്ധരിക്കാറുണ്ട്. പണ്ഡിതൻ്റെ ശ്രേഷ്ഠത പറയാൻ, പണ്ഡിതൻ ആദരിക്കപ്പെടേണ്ടതാണെന്ന് പറയാൻ, ഇൽമി വ്യാപിപ്പിക്കേണ്ടതാണെന്ന് പറയാൻ. എന്നാൽ പണ്ഡിതൻ പണ്ഡിതനാവേണ്ടത്, പണ്ഡിതനൊരുപാട് ഗുണങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതൊക്കെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു സാധാരണക്കാരനെ പോലെ പണ്ഡിതന് തെറ്റ് ചെയ്യാൻ കഴിയില്ല. മനസ്സിലാകുന്നുണ്ട്? അടുത്ത കാലഘട്ടത്തിൽ മതപണ്ഡിതന്മാരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ നമ്മളെ ഈ ക്രിസ്തീയ സമൂഹത്തിലുള്ള ബിഷപ്പുമാരെ സംബന്ധിച്ച്, ഫാദർമാരെ സംബന്ധിച്ച്, സ്വാമിമാരെ സംബന്ധിച്ചൊക്കെ ഒരുപാട് ആരോപണങ്ങളും മറ്റൊക്കെ സംഭവിക്കുന്നത് സമൂഹത്തിന് വലിയ നഷ്ടമാണ്. രാജ്യത്ത് മതം സംരക്ഷിക്കപ്പെടാൻ വേണ്ടി മാത്രമല്ല, മതേതരത്വവും മതസൗഹൃദവും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത കഴിയാവുന്നൊരു വിഭാഗം ആളുകളാണ് മതപണ്ഡിതന്മാർ. അപ്പോൾ അവരുടെ ജീവിതവും ശൈലിയൊക്കെ അത് സമൂഹം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ അടുത്ത് നിങ്ങളോട് സംഭവം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അതായത് ഒരു പണ്ഡിതൻ പ്രസംഗിച്ച്, അയാൾ സത്യവും അസത്യവും സുതാര്യതയും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഇത് കേട്ടുകൊണ്ടിരുന്നത് ഒരു ബസ് ഡ്രൈവറായിരുന്നു. കുറേ ആളുകൾ കേൾക്കുന്ന കൂട്ടത്തിൽ ബസ് ഡ്രൈവർ ഇത് കേട്ടു. പിറ്റേ ദിവസം ഈ പണ്ഡിതൻ ബസ്സിൽ കയറി. അപ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കണ്ടക്ടർ എന്ന് പറഞ്ഞ സംവിധാനം വെച്ചാൽ ഡ്രൈവർ തന്നെയാണ് ബസ് പൈസ വാങ്ങൽ. അപ്പോൾ ഡ്രൈവർ ബസ് പൈസ പിന്നെ ഇയാളെടുത്ത് വാങ്ങി തിരിച്ചു കൊടുത്തപ്പോൾ കുറച്ചധികം നാണയത്തൊട്ടുകൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ ഡ്രൈവർ കണ്ണാടിയിലൂടെ ഇങ്ങനെ നോക്കുകയാണ് ഈ പണ്ഡിതനെ ഇങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്തുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ആ പണ്ഡിതൻ തിരിച്ചു വന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് തന്ന പൈസ കൂടുതലുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡ്രൈവർ എന്താ പറഞ്ഞത്? ഞാൻ മനഃപൂർവ്വം അങ്ങക്ക് തന്നത്. നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ജീവിതം പുലർത്തുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്താ മനസ്സിലാകുന്നത്? സമൂഹം ഏറ്റവും കൂടുതൽ വീക്ഷിക്കുന്ന പിന്നെ ആളുകളാണ് പണ്ഡിതന്മാർ. പണ്ഡിതന്മാരിൽ നിന്ന് സമൂഹം പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അയാൾ പ്രധാനപ്പെട്ട ഒരാളാണ്. അയാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞ്, ഞാനൊരു പരിപാടിയെ സംബന്ധിക്കുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ അല്പം അനുയോജ്യമല്ലാത്തൊരു ഡ്രസ്സ്, കുറച്ച് ചളി പൊടിയൊക്കെ ഉള്ള ഷർട്ടായപ്പോൾ അദ്ദേഹം ആ പരിപാടി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞാനും നിങ്ങളൊക്കെ ഡ്രസ്സിങ്ങിലൊക്കെ വളരെ മികവ് പുലർത്തണം, നമ്മളെ സമൂഹം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ഗായകനാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് സമൂഹം വീക്ഷിക്കുന്നത് ഡ്രസ്സിങ്ങിൽ മാത്രമല്ല, ഈ പണ്ഡിതൻ്റെ പ്രവർത്തനത്തിലൊക്കെ അങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുഹമ്മദ് ബിൻ സീരീൻ എന്ന് പറഞ്ഞ അദ്ദേഹം വലിയ വ്യാഖ്യാത പണ്ഡിതനാണ്. അദ്ദേഹം പണ്ഡിതനാവലോടൊപ്പം തന്നെ വ്യാപാരിയുമാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ ഇൽമ് ഉണ്ടായി ആ ഇൽമ കൊണ്ട് ജീവിക്കാൻ അവർ ശ്രമിക്കാറില്ല. ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം തന്നെ ഇൽമിനെ ഒരു പ്രൊഫഷണൽ മേഖലയാക്കി, ഏത് മതമാണെങ്കിലും ഏത് വിഭാഗമാണെങ്കിലും പ്രൊഫഷണൽ മേഖലയാക്കിയപ്പോൾ ആ ഇൽമിൻ്റെ വീര്യം കുറഞ്ഞു. ഇബ്നു സീരീൻ ഇത്ര വലിയ പണ്ഡിതനായിട്ടും അദ്ദേഹം ഒരു വ്യാപാരിയായിരുന്നു. അദ്ദേഹം ഒരു ഉയർന്ന കുടുംബത്തിൽ ജനിച്ച ഒരാളൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ അടിമകളായിരുന്നു. എന്നാൽ അടിമകൾ എന്ന് പറഞ്ഞാൽ തരം താഴ്ന്നവരല്ല, ഉയർന്ന കുടുംബത്തിൽ നിന്ന് പല നിലയിലും പിടിക്കപ്പെടുന്ന, യുദ്ധത്തിൽ തടവിലാക്കപ്പെടുന്ന ആളുകളൊക്കെ പിന്നീട് അടിമകളാവാറുണ്ട്. ഏതായിരുന്നാലും ഈ ഇബ്നു സീരീൻ പഠിച്ച് വളർന്ന് അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരൊക്കെ വലിയ പണ്ഡിതന്മാരാണ്, വലിയ സഹാബത്തിൽ നിന്ന് പ്രഗത്ഭരായ ആളുകളാണ്. സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ ഉമർ, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ്, ഇവരൊക്കെ വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സഹാബികളുമാണ്. അവരിൽ നിന്ന് വിജ്ഞാനം പഠിച്ച്, അവരിൽ നിന്ന് അവരോടൊപ്പം ഇടപഴകി ജീവിച്ചൊരു വലിയ പണ്ഡിതനായിരുന്നു ഇബിനു ഈ ആര് നമ്മളെ സീറീൻ എന്ന് പറഞ്ഞ പണ്ഡിതൻ. അങ്ങനെ അദ്ദേഹം ബസറയിൽ പോയി അവിടുന്ന് പഠിച്ച് വലിയ ആളായി. അങ്ങനെ ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹത്തിൻ്റെ സമയത്ത് അദ്ദേഹം ഡിവൈഡ് ചെയ്തു.
പകല് ആദ്യ സമയം അദ്ദേഹം പഠിക്കാന്, പിന്നെ പഠിപ്പിക്കാന്, പിന്നെ കച്ചവടം, രാത്രി ദ്വാ ഖുർആൻ പാരായണം, അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിതം സമർപ്പിച്ച ഒരു വലിയൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വലിയൊരു വിഖ്യാതമായൊരു സംഭവമുണ്ടായി. അദ്ദേഹത്തോട് ഒരാൾ പറഞ്ഞ്, നിങ്ങൾ എനിക്ക് പൈസ തരാണ്ട്, അത് നിങ്ങൾ തന്നേ പറ്റൂ. ബിനുസീരിയും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പൈസ തരാനില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ സത്യം ചെയ്യണം. അപ്പോൾ ഈ മനുഷ്യൻ കരുതിയത് ഇബിനുസീറിന് ഒരിക്കലും സത്യം ചെയ്യൂല എന്നുള്ള, അതായത് നമ്മൾ സത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഒരു വളരെ വളരെ പ്രയാസമുള്ള ഒരു സമയത്ത് സത്യം ചെയ്യും. വെറുതെ ചില ആൾക്കാർ വല്ലാഹി വല്ലാഹി ഒക്കെ പറയും. നമ്മൾ സത്യം ചെയ്യൽ ഇമാം ഷാഫിയെ പറ്റി മറ്റു പണ്ഡിതന്മാരെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യം ചെയ്യാൻ വളരെ പ്രയാസമാണ്, പരമാവധി ഒഴിവാക്കപ്പെടും. പക്ഷെ ഇദ്ദേഹത്തോട് ഈ രണ്ട് ദിർഹമിൻ്റെ കാര്യത്തിൽ സത്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ കക്ഷി കരുതിയത് ഇദ്ദേഹം സത്യം ചെയ്യൂല എന്നുള്ളതാണ്. പക്ഷെ ഇദ്ദേഹം വന്നു സത്യം ചെയ്തതാണ്, ഞാൻ വല്ലാഹി നിങ്ങൾക്ക് പൈസ തരാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സദസ്സിൽ നിന്ന് ചില ആൾക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് 4000 ദീനാറിൻ്റെ ഒരു വിഷയം വന്നിട്ട് നിങ്ങൾ സത്യം ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സത്യം ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, വളരെ വലിയ മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാനില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ആദ്യത്തെ ഞാൻ വലിയ ദീനാറിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് എനിക്ക് ഉറപ്പില്ലാത്ത കാര്യമാണ്. എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം, ഞാൻ അയാൾക്ക് ആ പൈസ കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഭക്ഷിക്കുന്ന പൈസ എന്തായിരിക്കും? ഹറാമായിരിക്കും. അപ്പോൾ അന്യ ഒരാൾ ഹറാമ് തിന്നുന്നതിന് തൊട്ട് കാവൽ നിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം സത്യം ചെയ്തു. ആര്? മുഹമ്മദ് ബിൻ സിരീൻ. ആരാണ്? അദ്ദേഹം എന്ത് ചെയ്തു? വളരെ സത്യം ചെയ്തു. അങ്ങനെ ഇദ്ദേഹം ആ ഒരു ഹറാമിൻ്റെ പൈസ മറ്റൊരാൾ തിന്നരുത് എന്നുള്ള നിലക്ക്, നമ്മളെ പണ്ഡിതന്മാരൊക്കെ ശരിക്കു പറഞ്ഞാൽ ഈ രാജ്യത്തെ സംരക്ഷിക്കപ്പെടാൻ പണ്ഡിതന്മാർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും രാജ്യത്തെ പ്രാദേശിക ഗവൺമെൻറ്റുകളോടൊക്കെ മതപണ്ഡിതന്മാർക്ക് ഉപദേശം നൽകാനും കാര്യങ്ങൾ വിസ്തരിച്ച് കൊടുക്കാനൊക്കെ ഉള്ള അവകാശവും ബാധ്യതയും അതിലെ കഴിവുമുള്ള ആളുകളാണ്. പക്ഷേ അവർ അഴിമതിൻ്റെ ഒപ്പം, കള്ളത്തരത്തിൻ്റെ ഒപ്പം, അതുപോലെ തന്നെ വെട്ടിപ്പിൻ്റെ ഒപ്പം, തട്ടിപ്പിൻ്റെ ഒപ്പം അവർ കൂട്ടു നിൽക്കുമ്പോഴോ മൗനം പാലിക്കുമ്പോഴാണ് ഈ സമൂഹം പണ്ഡിതന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യം പ്രതീക്ഷിക്കാതിരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ ഇറാഖിൻ്റെ ഗവർണറെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഗവർണർ ചോദിച്ചു, എന്താ പട്ടണത്തിൻ്റെയൊക്കെ കാര്യം, എന്താണ് പട്ടണങ്ങളൊക്കെ, പട്ടണത്തിൽ ജീവിക്കുന്ന? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പട്ടണം കർമ്മസമാധാനം മോശമാണ്, നിങ്ങളുടെ ഭരണം മോശമാണ് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞ്, അല്ല നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ എന്നീ പണ്ഡിതനോട് ചോദിച്ചു. പറഞ്ഞു, പരലോകത്തിൽ നിന്ന് എന്നോട് ചോദ്യം ചെയ്യപ്പെടും, ഞാനിപ്പോൾ മുഖ്യമന്ത്രിയെ പ്രധാനമന്ത്രിയെ ഗവർണറെ പേടിച്ചിട്ട് എനിക്ക് കാര്യമൊന്നുമില്ല, നാളെ ഈ രാജ്യത്തെ ഞാൻ എന്ത് ചെയ്തു ഈ സമൂഹത്തിന് എന്നുള്ളത് ഒരു തെറ്റ് കണ്ടപ്പോൾ ഞാൻ എത്രത്തോളം മൂടി വെച്ചു അത്രത്തോളം നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമാധാനം പറയേണ്ടി വരും എന്നാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതുപോലെയുള്ള പണ്ഡിതന്മാരുടെ നന്മയാണ് എല്ലാ വിഭാഗത്തിലും വേണ്ടത്. നമുക്കറിയാമല്ലോ എന്തെല്ലാം അപവാദങ്ങൾ പല ഹിന്ദുക്കളിലുണ്ടായിട്ടുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ടായിട്ടുണ്ട്, മുസ്ലിം പണ്ഡിതന്മാരിലുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ ചർച്ചുകളിൽ സംഭവിച്ചു, ക്ഷേത്രങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ അടുത്ത് കാശ്മീരിലൊക്കെ സംഭവിച്ച 11 വയസ്സായ കുട്ടിയൊക്കെ അത് ക്ഷേത്രത്തിൽ വെച്ചാണ് നടക്കുന്നത്. അതൊക്കെ വലിയൊരു അപമാനകരമായ കാര്യമാണ്. അതൊക്കെ എന്താ, സമൂഹം പണ്ഡിതനെ വീക്ഷിക്കുമ്പോൾ വളരെ മോശമായ നിലയിൽ വീക്ഷിക്കും എന്നുള്ളതാണ്. ഈ ഇബിൻ സിറീൻ ഒരു വലിയൊരു കച്ചവടക്കാരനാണ്. അദ്ദേഹം ഒരിക്കൽ 30,000 ദീനാറ് കൊടുത്തിട്ട് അദ്ദേഹം വെളിച്ചെണ്ണ കച്ചവട അത് വാങ്ങി, വെളിച്ചെണ്ണ വാങ്ങി. അപ്പോൾ വെളിച്ചെണ്ണ വാങ്ങി, വലിയ പൈസ അല്ലേ 30,000 ദീനാർ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ആ വെളിച്ചെണ്ണൻ്റെ ഒരു ടിന്ന് പൊളിച്ചു നോക്കുമ്പോൾ അതിൽ ഒരു എലി ചത്ത് കിടക്കുന്നത് കണ്ടു. സാധാരണയിൽ ആളുകൾ എന്താ ചെയ്യുക? ഒന്നുകിൽ ആ ടിന്ന് മാറ്റും, അല്ലെങ്കിൽ അത് മുണ്ടാതെ അവിടെ അവിടെ നിൽക്കും അല്ലേ. സ്വാഭാവികമായിട്ടും നഷ്ടങ്ങൾ വരുമ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറ്. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഈ എലി ചത്തത് ടിന്നിൻ്റെ ഉള്ളിൽ ഒരിക്കലും, അടച്ച ടിന്നിൻ്റെ ഉള്ളിൽ ഒരിക്കലും എലി വരാൻ സാധ്യതയില്ല. അപ്പോൾ ഇത് വെളിച്ചെണ്ണ കമ്പനി പാർന്നേരത്താണ് പ്രശ്നമുള്ളത്. അപ്പോൾ എല്ലാ വെളിച്ചെണ്ണയും മലിനമാണ്, എലി ചത്തത് കൊണ്ട് ഇതിലുണ്ട്, മറ്റേ അതിൻ്റെ അവശിഷ്ടങ്ങൾ അതിലുണ്ട്. എന്ത് ചെയ്യണം? വ്യാപാരിക്ക് തിരിച്ചു കൊടുത്താലോ? സുഖമാണ്, പ്രശ്നമല്ല. എന്ത് ചെയ്യും? വ്യാപാരിയെ തിരിച്ചു കൊടുക്കും. പക്ഷേ എന്ത് ചെയ്യും? വ്യാപാരി വേറെ ആളുകൾക്ക് അത് വിൽക്കും. അപ്പോൾ ഈ സമൂഹം എന്ത് ചെയ്യും? നജസായ ചീത്തയായ സാധനം ജനങ്ങൾ ഉപയോഗിക്കും. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച്, എന്ത് വേണം? അവസാനം അയാളുടെ മനസ്സിൽ പിന്നെ എടുത്ത പ്ലാന്, ഈ വെളിച്ചെണ്ണ ഫുള്ള് കളയുക, അതിനെത്ര നഷ്ടം വന്നാലും വേണ്ടില്ല. അദ്ദേഹം വെളിച്ചെണ്ണ ഫുള്ള് പിന്നെ ഒഴുക്കി ഒഴുക്കിയപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണൻ്റെ വലിയൊരു പാട മാതിരിയായി അത്.
എന്താ സംഭവം? സമൂഹത്തിലെ ഒരാൾ പോലും രജസവും മാലിന്യവും ആ ഇസ്ലാമിൽ തെറ്റായ കാര്യം, ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാകുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അദ്ദേഹം അത് ചെയ്തു. അങ്ങനെ ഇദ്ദേഹം വലിയ കടക്കാരനായി. ഇദ്ദേഹത്തിൻ്റെ ഹോൾസെയിൽ വാങ്ങിയ കടക്കാരൻ ഇയാൾക്ക് ഇതിൽ പരാതി കേസ് കൊടുത്തു. കേസിൽ ഇബിനു സീരീൻ പരാജയപ്പെട്ടു. അദ്ദേഹത്തെ ജയിലിലാക്കി. എന്തിനു വേണ്ടിയാണ് ജയിൽ കിടക്കുന്നത് സാലിഹ? എന്തിനു വേണ്ടിയിട്ടാണ് ജയിൽ കിടക്കുന്നത്? സമൂഹത്തിന് വേണ്ടി ഒരു ഉയർന്ന കാര്യം ചെയ്തതിൻ്റെ പേരിലാണ് ജയിലിൽ കിടക്കുന്നത് അല്ലേ? അദ്ദേഹത്തിന് ആ വെളിച്ചെണ്ണ തിരിച്ചു കൊടുത്താൽ മതി. പക്ഷെ അദ്ദേഹം കടക്കാരനായി. അങ്ങനെ ഇദ്ദേഹത്തോട് അവിടെയുള്ള വാർഡന് വളരെ പ്രയാസം. വാർഡൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പണി കൂടി, നിങ്ങൾ രാത്രി പെരുകി പോയി കൂടി, രാവിലെ വന്നാൽ മതി. ഇവിടെ ഞാനും കൂടെ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ കടക്കാരനോട് ബാധ്യത ഉണ്ട്, ഞാനങ്ങനെ ഗവൺമെൻറ്റിനെ വെട്ടിച്ചും കൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കഴി ഇദ്ദേഹം ജയിലിൽ കടന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം ഒരു അടിമയായിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതാവ്, ഇദ്ദേഹമല്ല ഇദ്ദേഹത്തിൻ്റെ പിതാവ്, അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ യജമാനനാണ് അനസുബ്ന മാലിക് എന്ന് പറഞ്ഞ വലിയ പണ്ഡിതൻ. അനസുബ്ന മാലിക് പിന്നീട് ഇദ്ദേഹത്തെ മോചിപ്പിച്ചു, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു. ആ അനസുബ്ന മാലിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വസീയത്തുണ്ട്, ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കേണ്ടത് മുഹമ്മദ് ബിൻ സീരീനാണ് എന്ന് പറഞ്ഞൊരു എന്തുണ്ട്, ഒരു വസീയത്തുണ്ട്. മനസ്സിലെ മരിക്കുമ്പോൾ അങ്ങനെ വസീയത്ത് ചെയ്തു. അപ്പോൾ ഇദ്ദേഹമാണെങ്കിൽ ആ മരിക്കുന്ന സന്ദർഭത്തിൽ ജയിലിലാണ്. അപ്പോൾ ആളുകൾ ജയിലിൽ ചെന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി വരണം, നിങ്ങൾ വസീയത്ത് ചെയ്ത് നിങ്ങളെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ എൻ്റെ കടക്കാരൻ്റെ ഒരു ജാമ്യക്കാരനായിട്ടാണ് ഞാൻ അവിടെ കിടക്കുന്നത്, അതുകൊണ്ട് എൻ്റെ കടക്കാരൻ്റെ സമ്മതം കൂടി എനിക്ക് കിട്ടണം. ഞാൻ കടം കൊടുക്കാനുള്ള ആളുണ്ട്, പൈസ കൊടുക്കാനുള്ള. അങ്ങനെ അയാൾ സമ്മതം കൊടുത്ത്, ഇയാൾ മയ്യത്ത് നിസ്കരിച്ചു, നേതൃത്വം കൊടുത്ത്. ഇയാൾ അതേ മായിരി എന്ത് ചെയ്തു, ജയിലിലേക്ക് തിരിച്ചു പോയി. അദ്ദേഹം വീട്ടിലേക്ക് പോയില്ല, സുഹൃത്തുക്കളെ കണ്ടില്ല. കാരണം അദ്ദേഹത്തിന് അത് അനുമതിയില്ല എന്നുള്ള. നമ്മളൊക്കെ അറിയാമല്ലോ, ചില രാഷ്ട്രീയക്കാരൊക്കെ ജയിലിൽ കുടുങ്ങിയാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ എലി മഞ്ചി കുടുങ്ങിയ മാരിയാണ്, എലി മഞ്ചിയിൽ കുടുങ്ങിയ മാരിയാണ്. ആകെ ഇങ്ങനെ വെപ്രാളാവും. അവൻ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ, 7 കൊല്ലം ശിക്ഷിക്കപ്പെട്ടാലും ഓൻ 2 ദിവസത്തിൻ്റെ ഉള്ളിൽ പോകണം. ആ ജയിലിൽ നിന്ന് മോചനമാവാൻ പറ്റുന്ന സംവിധാനം ഇവിടെ എന്തുണ്ട്? ഉണ്ട് താനും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയൊക്കെ വലിയ പണ്ഡിതന്മാർ വ്യാപാരികളായിരുന്നു, അവർ മതത്തെ പ്രൊഫഷണലായി കണ്ടില്ല. അങ്ങനെ നമ്മൾ പ്രൊഫഷണലായി കാണുമ്പോൾ നമുക്ക് പലരുടെയും മുമ്പിൽ തല കുനിക്കേണ്ടി വരുന്ന സാഹചര്യമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് എല്ലാ സംഭവങ്ങളിലും വലിയ മൂല്യം കാണേണ്ടുന്ന ആളുകളാണ് എല്ലാ വിഭാഗം പണ്ഡിതന്മാരും. മനസ്സിലായോ? ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, സർവ ദുഃഖങ്ങളുടെയും മൂലകാരണം ദുരാഗ്രഹമാണ്. ഈ പണ്ഡിതന് ദുരാഗ്രഹം ഇല്ലാത്തതുകൊണ്ടാണ്. പണ്ഡിതന്മാർക്ക് ദുരാഗ്രഹം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അയാൾ തകരും, അയാൾ എല്ലാ തരം താഴ്ന്ന മേഖലയിലും അയാൾ എത്തിപ്പെടും. അതാണ്. മാത്രമല്ല, എല്ലാ മതത്തിലും അങ്ങനെ തന്നെയല്ലേ? ഇസ്രായേൽ ജനതയ്ക്ക് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹു നൽകിയ 10 കൽപ്പനകളിൽ 1, സാമൂഹിക അടിത്തറ ഉറപ്പിക്കാൻ ഉതകുന്ന രൂപത്തിൽ നമ്മൾ ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ചൂഷണം ചെയ്യാൻ പാടില്ല എന്നാണ്. ആ നിയമം നടപ്പാക്കാനാണ് ഞാൻ വന്നത് എന്നാണ് പിൻഗാമിയായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാ മതത്തിൽ, ക്രിസ്തു മതത്തിലാണെങ്കിലും ഹിന്ദു മതത്തിലാണെങ്കിലും ഇസ്ലാമിലാണെങ്കിലും വലിയ മറ്റൊരുത്തനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിലുള്ളൊരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ ദുരാഗ്രഹം ഒഴിവാക്കി നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ നടപ്പാക്കണമെങ്കിലും സ്വന്തം ജീവിക്കണമെങ്കിലും മറ്റുള്ളവർക്കത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണമെങ്കിലും ദുരാഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവം എല്ലാ മതങ്ങളും വർജിക്കപ്പെടാൻ വേണ്ടി പറയുന്ന, നിരാകരിക്കാൻ വേണ്ടി പറയുന്ന, അത് നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ നിങ്ങളൊക്കെ പഠിക്കുന്ന സന്ദർഭത്തിൽ തന്നെ മൂല്യങ്ങളുള്ള പണ്ഡിതന്മാരായി വളരാൻ ശ്രമിക്കണം. അതിനുവേണ്ടി നമ്മൾ എല്ലാ മതങ്ങളെ സംബന്ധിച്ച് പഠിക്കുന്നതോടൊപ്പം ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ പഠിച്ച് നമ്മൾ അതിൻ്റെ മൂല്യങ്ങൾ സമൂഹത്തിന് മുന്നിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അള്ളാഹു എനിക്ക് തൗഫീക് ചെയ്ത് അനുഗ്രഹിക്കും. മറാവട്ടെ, ഇന്ന് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാനുള്ളത്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ വേണ്ടി ആ കുട്ടി കുളിക്കാൻ ബാത്റൂമിൽ പോയതാണ്. പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുട്ടി മരണപ്പെട്ടു. അള്ളാഹുവേ ആ കുട്ടിക്ക് ഇനി പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അഹ്ലൻ എന്ന് പറഞ്ഞ 10 വയസ്സായ കുട്ടിയാണ് മരണപ്പെട്ടത്, അപ്രതീക്ഷിതമായി. ആ മാതാപിതാക്കൾക്ക് ആകെയുള്ള ഒരാൺകുട്ടി. അള്ളാഹുവേ ആ കുട്ടിയെ ഇവർക്കൊരു മുൻവിരുന്നാക്കണേ തമ്പുരാനെ. സ്വർഗത്തിലേക്ക് കൈപിടിക്കുന്ന മാതാപിതാക്കളെ സ്വർഗത്തിലേക്ക് കൈ പിടിക്കുമെന്ന് പറഞ്ഞ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു മുൻവിരുന്നായി കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചവനെ ആ കുട്ടിയെ നീ ആക്കണേ തമ്പുരാനെ. അവർക്കിനി ക്ഷമ നൽകണേ തമ്പുരാനെ. നമ്മുടെ രാജ്യത്ത് വലിയൊരു വിപത്താണ് മൊബൈൽ.
ഈ മൊബൈൽ കുട്ടികൾ അമിതമായി ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മാനസികമായി അവർ തകരുന്നു, ശാരീരികമായി അസുഖം സംഭവിക്കുന്നു. ഇങ്ങനെ ഒരുപാട് പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ, ഇനി വരാൻ പോകുന്നത് കൊറോണയെക്കാളും വലിയൊരു പ്രശ്നം ചെറിയ കുട്ടികൾക്ക് വരാവുന്ന കണ്ണിൻ്റെ രോഗങ്ങളാണ്. കാരണം കുട്ടികളുടെ കണ്ണിന് താങ്ങാവുന്നതിൽ അപ്പുറമാണ് മൊബൈലിൻ്റെ, നമുക്കറിയാം അതിൻ്റെ ലൈറ്റും അതിൻ്റെ കിരണങ്ങളൊക്കെ വലിയ പ്രശ്നമാണ്. അപ്പോൾ സാഹചര്യം അങ്ങനെ പെടുത്തി, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളിൽ അവർ സ്കൂളിലത്തെ പഠനം പഠിക്കുന്നതോടൊപ്പം തന്നെ മദ്രസയിലും ആ സംവിധാനം വന്നപ്പോൾ കുട്ടികൾ വളരെ വലിയ മാനസികമായ സംഘർഷത്തിലായി. അതൊക്കെ പലപ്പോഴും മരണത്തിലേക്കൊക്കെ കലാശിക്കുകയാണ്, പല രോഗങ്ങൾക്കും അടിമയാവുകയാണ്, പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടാകുകയാണ്, പലതിനെയും കുട്ടികൾ അനുകരിക്കുകയാണ്. അതുകൊണ്ട് മൊബൈലിൻ്റെ ഉപയോഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് അപകടകരമാണ്, ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മളൊക്കെ കഴിഞ്ഞ ഈ കൊറോണ വരുന്നതിന് മുമ്പ് മൊബൈൽ ഒറ്റ കുട്ടിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല, എല്ലാവരും നമ്മൾ പിന്നെ കൊണ്ടുവരാൻ പിന്നെ വീട്ടിൽ വെച്ച് പോകണമെന്ന് പറയും, അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ പറയേണ്ടി വരികയാണ് അത്യാവശ്യത്തിന് വേണ്ടി, പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ ഇന്ന് നിങ്ങൾ ഓതിയ യാസീൻ ഓതി നിങ്ങൾ ഓതിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇപ്പം നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ കുട്ടിയുടെ പാരത്രികമായ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.